Beypore Water Fest December Avasana Varam Sankaripigim. Idrayula Sankara Samadhi Rubigirichu Elavarshavum Beypore Marinayil. Beypore Water Fest Sankaripikkumennu Podumaramathu Tourism Vakuppu Mantri PM Mohammad Riyas Paranju. മുൻവർഷങ്ങളെക്കാൾ വിപുലമായ രീതിയിൽ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് ഇത്തവണ സംഘടിപ്പിക്കും. കോഴിക്കോട് നഗരത്തെയാകെ ടൂറിസ്റ്റ് സിറ്റിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് സർക്കാരും കോഴിക്കോട് കോർപ്പറേഷനും ടൂറിസം വകുപ്പും. ഇതിന്റെ ഭാഗമായി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് ഇത്തവണ കോഴിക്കോട് നഗരത്തിലേക്കും വ്യാപിപ്പിക്കും. ഇതോടനുബന്ധിച്ച് നഗരത്തിൽ വിപുലമായ ഭക്ഷ്യമേള സംഘടിപ്പിക്കും. നഗരത്തിൽ സ്ഥിരം ഫുഡ് സ്ട്രീറ്റിന് രൂപം നൽകുന്നതിനുള്ള മുന്നോടിയായി ഇതിനെ മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. അഡ്വഞ്ചർ സ്പോർട്സിന്റെ എല്ലാ സാധ്യതകളും വാട്ടർ ഫെസ്റ്റിൽ ഉൾപ്പെടുത്തും. പുതിയ സർക്കാർ ബേപ്പൂർ മറീനയ്ക്കായി പ്രഖ്യാപിച്ച 9 കോടിയുടെ ആദ്യഘട്ട വികസന പ്രവൃത്തികൾ ഇത്തവണത്തെ വാട്ടർ ഫെസ്റ്റിന് മുൻപായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. എല്ലാവരെയും യോജിപ്പിച്ച് ജനകീയ ഉത്സവമാക്കി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിനെ മാറ്റും. എല്ലാവരും ഒന്നിക്കാം, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് ജാതി മത അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് വിവിധ മേഖലകളിലുള്ളവർ എല്ലാവരും ഒന്നിക്കാൻ എല്ലാ വർഷവും ഇങ്ങനെ ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കണം. അപ്പോൾ ജനങ്ങളൊക്കെ ഒന്നിക്കും, അതിൻ്റെ ഭാഗമായിട്ട് വലിയ സന്തോഷവും പോസിറ്റീവ് എനർജിയും പൊതുവെ ഉണ്ടാകും. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് സീസൺ 3-നോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ബേപ്പൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യ രക്ഷാധികാരിയായും മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, മേയർ ബീന ഫിലിപ്പ്, എം പിമാരായ എം കെ രാഘവൻ, എളമരം കരീം, പി ടി ഉഷ, തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി എന്നിവർ രക്ഷാധികാരികളാണ്. 20 സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.